നിങ്ങൾക്ക് അറിവില്ലാത്തെന്ന് വെച്ചപ്പോ ആ ടീച്ചറുടെ അനുഭവം പറയാ, അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ആ പുതിയ മീഡിയം സ്കൂളിൽ ആ കുട്ടികളോട് ഈ അഞ്ചാം ക്ലാസ്സിലെ അധ്യാപിക ചോദിച്ചത്രേ, വന്ദേ മാതരം എന്തെന്നറിയുമോ മക്കളെ? ഒരു കുട്ടിക്കും അറിയില്ല വന്ദേ മാതരം എന്തെന്ന്. അവസാനം ഒരു കുഞ്ഞെഴുന്നേറ്റിച്ച് പറഞ്ഞെന്ന്, ഞങ്ങളുടെ അമ്മയുടെ ഹൂണ്ടായി. അധ്യാപിക വിഷമിച്ചു, അമ്മയുടെ ഹൂണ്ടായോ അതെന്തുവാ? ഇത്തിരി കഴിഞ്ഞപ്പോഴത് കാറാന്ന് മനസ്സിലായത്. ഹൂണ്ടായി കാർ റിവേഴ്സ് എടുക്കുമ്പോൾ കേൾക്കുന്ന പാട്ടാണ് വന്ദേ മാതരം. എന്തൊരു നോളജ്! ആസേതു ഹിമാചലം ജനകോടികളെ ഭാരതീയ വികാരത്തിന്റെ ത്രസിപ്പിന്റെ മൂർദ്ധന്റെ അവസ്ഥയിൽ പിടിച്ചു നിർത്തി സാമ്രാജ്യത്വത്തിനെതിരെ ആടലാടിയ ആ കാവ്യമാണ് വന്ദേ മാതരം. ഓ അബ്ദുർ റഹ്മാൻ സാഹിബ്, വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയും പാടിയ പാട്ടാണ് വന്ദേ മാതരം. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റാൻ നേരം ആ തൂക്ക് കയറെടുത്ത് ചുംബിച്ചിട്ട് പാടിയ പാട്ടാണ് വന്ദേ മാതരം. അവർ ജീവൻ കൊടുത്ത പാട്ടാണ് വന്ദേ മാതരം. അന്നതിന് ജാതിയില്ലായിരുന്നു, എല്ലാവരും ഏറ്റുപാടി. ഇപ്പൊ കുറെ വിവരദോഷികൾ പറയാ പാർലമെന്റിൽ വന്ദേ മാതരം പാടാൻ പാടില്ല എന്ന്. ഇവരെ പാർലമെന്റിന്റെ ഇറക്കി വിടണം, എം പി സ്ഥാനം രാജിവെപ്പിക്കണമെന്ന് എനിക്ക് പറയാം. മാതാവിനെ വന്ദിക്കാത്തവൻ, അമ്മയെ വന്ദിക്കാത്തവൻ മനുഷ്യനോ? ജനനീ ജന്മഭൂമീച്ച സ്വർഗാദപി ഗരീയസി എന്ന ഭാരതീയ ദർശനവും മാത്രമല്ല ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, മാതൃരാജ്യത്തെ സ്നേഹിക്കാത്തവൻ ദൈവവിശ്വാസിയല്ല എന്ന് പ്രവാചകന്റെ വചനവും മറന്നിട്ട് വന്ദേ മാതരം നിരോധിക്കണമെന്ന് പറയുന്ന ശുദ്ധ പോഷ്കാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവരമില്ലാതെ പോയി. എന്ത് ചെയ്യാനാ? രാജ്യത്തെ ഒന്നായി കോർത്തുനിർത്തി ആ പാട്ട് പുതിയ തലമുറ പഠിച്ചു വച്ചിരിക്കുന്ന ഹൂണ്ടായി കാറിന്റെ റിവേഴ്സ് ഗാനമായിട്ടാണ്. ഗാന്ധിജിയുടെ ചിത്രം കാണിച്ച് ഒരു സ്കൂളിൽ ചോദിച്ചു, മൂന്നാം ക്ലാസ്സിൽ ഒരു മീഡിയം സ്കൂളിൽ ചോദിച്ചത്രേ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. ഇംഗ്ലീഷ് മീഡിയം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇത്തിരി നാടൻ കാര്യം കൂടെ പഠിപ്പിക്കണം അതാണ്. ഗാന്ധിജിയുടെ ചിത്രം കാണിച്ച് അപ്പൂപ്പനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഡാഡി ശമ്പളം കൊണ്ടുവരുമ്പോ നോട്ടിലെല്ലാം ഈ അപ്പൂപ്പന്റെ തലയുണ്ടെന്നാ. എന്തൊരു അധപ്പതനം, എന്തൊരു നികൃഷ്ടത! ഇവിടെ കിഡ്നി പറയിക്കുന്ന ഡോക്ടർ ആരാ? എം ബി ബി എസുകാരനല്ല, എം എസ് കാരനല്ല, യൂറോളജിയിലെ സ്പെഷ്യലിസ്റ്റ് അല്ല, സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ്. അവന് മാത്രമേ കിഡ്നി പറിക്കാൻ അറിയൂ, അവനെ അത് പറിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അറിയൂ. അവൻ കിഡ്നി മോഷ്ടിക്കുന്നു, സൂപ്പർ സ്പെഷ്യലിസ്റ്റ്. എന്തുകൊണ്ട്? സാങ്കേതികമായി അവൻ പഠിച്ചുയർന്നപ്പോൾ സാംസ്കാരികമായി അധോഗമനം ഉണ്ടായി. സംസ്കാരം പഠിപ്പിച്ചില്ല. ഭാരതം ലോകത്തിലെ ഏറ്റവും ഉത്തമമായ സംസ്കാരം ഒരു രാജ്യമാണ്. അതാണ് പ്രവാചകന്റെ പേര് പറഞ്ഞാൽ, മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുന്ന അല്ലാമ ഇക്ബാൽ പോലും പാടിയത് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദൂ സിതാൻ ഹമാരാ. ഒരു മുസ്ലിമാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇൻകുലാബ് പഠിപ്പിച്ചു തന്നത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുമല്ലോ നമ്മൾ വിചാരിക്കും, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യമാണെന്ന്. ഇത് റഷ്യ എന്ന് കൊണ്ടുവന്നതല്ല, മാർസ് പഠിപ്പിച്ചതല്ല, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് എഴുതിയത് അല്ലാമ ഇക്ബാലാണ്. ആ വാക്കിനൊരു അർത്ഥമുണ്ട് ഉറുദുവിൽ. ഇൻകുലാബ് ഇന്ന് സമരം, നാളെ ജീവിതം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇൻകുലാബ് സിന്ദബാൻ, അതാണ് നേറ്റ് വിളിക്കുന്നത്. ആ ഇൻകുലാബ് സിന്ദാബാദ് പഠിപ്പിച്ച ആ വലിയ മനുഷ്യൻ പറഞ്ഞു സാരേ ജഹാം സേ അച്ഛാ ഹിന്ദൂ സിതാൻ ഹമാരാ. ലോകരാജ്യം ഒന്ന് കറങ്ങി കാണണം എങ്കിലേ ഭാരതത്തിന്റെ സംസ്കൃതി എന്തെന്നറിയാൻ പറ്റുകയുള്ളൂ. ക്ഷേത്രങ്ങളിലും ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും ദാന സദസ്സുകളിലും സകല സാംസ്കാരിക വേദികളിലും ഒരു ഡോക്ടർ എം എം ബഷീർ മൗലയെ വിളിക്കുന്നു. എന്തുകൊണ്ട്? ഭാരതത്തിലെ ഹിന്ദുവിന്റെ ഹൃദയ വിശാലത കൊണ്ട്. അല്ലെന്ന് പറയാൻ പറ്റുമോ? മൂകാംബിക ക്ഷേത്രത്തിൽ പോയി സംസാരിച്ചു. ഗുരുവായൂര് എന്നെയും ദാസേട്ടനൊന്നും അകത്ത് കേട്ടൂല, അതുകൊണ്ട് ദാസേട്ടൻ പുറത്തിരുന്ന് പാടി ആ വേദി ഞാൻ പ്രസംഗിക്കുകയും ചെയ്തു. ഗുരുവായൂരും ക്ഷണിക്കുന്നു, മൂകാംബികയിൽ ക്ഷണിക്കുന്നു, ചോറ്റാനിക്കര ക്ഷണിക്കുന്നു, ഇവിടുത്തെ പല ക്ഷേത്രങ്ങളിൽ ക്ഷണിക്കുന്നു, ഇവിടെയുള്ള സകല ക്രിസ്ത്യൻ പള്ളികളിലും ഈ പാവത്തെയും മർത്തോമാ യുവജന സഖ്യം വിളിക്കുന്നു, മുസ്ലിംകട പള്ളിയിൽ വിളിക്കുന്നു. എന്തുകൊണ്ട്? ഹൃദയത്തിൽ മതിൽക്കെട്ടില്ലാതെ കാണണം. അതുതന്നെയാ ഗാന്ധിജി പഠിപ്പിച്ചതും. ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ ഖലീഫ ഉമറിനെ പോലെ ഭരിക്കണം. അതേ ഗാന്ധിജി പറഞ്ഞു ഇവിടെ രാമരാജ്യം വരണം. എടാ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമായില്ലേ? ഉമറിനെ പോലെ ഭരിക്കണം, രാമരാജ്യം വരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പറഞ്ഞത് ഒന്നല്ല. അത് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. മനുഷ്യരെ സ്നേഹിക്കണം, അത് തന്നെയാ പഠിപ്പിച്ചത്. മനുഷ്യരെ സേവിക്കണം, സ്വയം പള്ള നിറയ്ക്കരുത്. അധികാരസ്ഥാനം കയ്യിലെത്തിയപ്പോൾ, അതേ കിരീടം ഏറ്റാനുള്ള സമയമായപ്പോൾ, ശ്രീരാമന് പട്ടാഭിഷേകം നടക്കേണ്ട സമയമായപ്പോഴാണ് കിരീടവും വേണ്ട, സിംഹാസനവും വേണ്ട, കയ്യിലുണ്ടായിരുന്ന സ്വത്തും ദാനം ചെയ്ത് വെച്ച് കാട്ടിൽ കയറി പോയത് ശ്രീരാമൻ. അല്ലേ?
ഖലീഫോബറിന് കിട്ടിയ, വീതിച്ചു കിട്ടിയ ഓഹരികൾ, സ്വത്തുകൾ മുഴുവൻ ജനങ്ങൾക്കായി ദാനം ചെയ്തിട്ട് ഉണ്ട് സഖി ഒരു കുലമുന്തിരി തിന്നുവാനായി കൽബിൽ ഒരു മോഹം എന്ന് പറയാൻ പാടുന്നില്ലേ? ഒരു കുലമുന്തിരി വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ ഭിക്ഷക്കാരനെ പോലെ ഉമർ ജീവിച്ചത്. ഇത് ഗാന്ധിജി പഠിച്ചിട്ടാ പറഞ്ഞ നിങ്ങൾ ഉമറിനെ പോലെ ആകണം. രാമരാജ്യം രണ്ടും ഒന്ന് തന്നെയാ. വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു പത്രക്കാരൻ ചോദിച്ചു, അങ്ങയെ കാണാൻ മുഹമ്മദ് നബിയും കാറൽ മാർക്സൂടി ഒന്നിച്ചു വന്നാൽ എന്ത് ചെയ്യും? രണ്ടുപേരും വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകളാണ്. മുഹമ്മദ് നബിയും കാറൽ മാർക്സൂടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ വന്നാൽ എന്ത് ചെയ്യും? വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, രണ്ടുപേർക്ക് ഞാൻ വയറു നിറയെ ഭക്ഷണം കൊടുക്കും, കട്ടിലിട്ട് കൊടുക്കും, വിരിപ്പ് വിരിച്ചു കൊടുക്കും, എന്നിട്ട് ഫാനും